ഹായ് ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ പിഎസ്സി യിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽപിഎസ്എ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു രണ്ട് ദിവസങ്ങളിലായി ആറ് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റാണ് പിഎസ്സി പ്രസിദ്ധീകരിച്ചത് ആകെ 9 ജില്ലകൾ ഇതിനോടകം പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനിയും 5 ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കാനുള്ളത് 9 ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന്റെ വെളിച്ചത്തിൽ ഇനി വരാനുള്ള ജില്ലകളുടെ കട്ട് ഓഫ് എന്തായിരിക്കും എന്നത് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാൻ കഴിയും 5 ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് വരാനുണ്ടെങ്കിലും മലപ്പുറം തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചിടിപ്പേറുന്നത് ഇതുവരെ വന്ന 9 ജില്ലകളുടെ ഒരു വിലയിരുത്തലാണ് ഈ വീഡിയോയിൽ പ്രധാനമായും നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇനി വരാനുള്ള 5 ജില്ലകളുടെ സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്യുന്നു കൊല്ലം ജില്ല കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 35.67 ആയിരുന്നു കട്ട് ഓഫ് ഇപ്പോൾ അത് 41.33 ആയിട്ടുണ്ട് ജനറൽ വിഭാഗത്തിന് വന്ന ഏറ്റവും കുറഞ്ഞ മാർക്ക് 40 ആണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഒരു മാർക്കാണ് കഴിഞ്ഞ കട്ട് ഓഫിൽ നിന്നും ഇപ്പോഴത്തെ കട്ട് ഓഫിന് കൂടുതലായിട്ടുള്ളത് ജനറൽ വിഭാഗത്തിന് വന്ന അവസാനത്തെ മാർക്കിനേക്കാൾ 0.3 കുറഞ്ഞാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ 28.67 കഴിഞ്ഞ കട്ട് ഓഫ് ഇപ്പോൾ അത് 2 മാർക്ക് കൂടി 30.67 ആയിട്ടുണ്ട് എന്നാൽ അവിടെ ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് വന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 32 എന്നതിൽ നിന്നും 1.3 കുറവാണ് നിലവിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ 1 മാർക്ക് കുറവാണ് കോട്ടയം ജില്ലയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന കട്ട് ഓഫ് നിലവിൽ 9 ജില്ലകളുടെ ഫലം പുറത്തു വരുമ്പോൾ 3 ജില്ലകളാണ് കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ കുറഞ്ഞ ഒരു കട്ട് ഓഫ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും വലിയ വേരിയേഷൻ വന്നിരിക്കുന്നത് കോട്ടയമാണ് 1 മാർക്കിന്റെ കുറവാണ് കോട്ടയം ജില്ലയിൽ കാണിക്കുന്നത് അവിടെയും ആലപ്പുഴ ജില്ല പോലെ തന്നെ ജനറൽ വിഭാഗത്തിന് വന്ന ഏറ്റവും കുറഞ്ഞ മാർക്കിനേക്കാൾ വലിയ വേരിയേഷന്റെ കുറവിലാണ് നിലവിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ 3.67 മാർക്കിന്റെ കുറവ് ജനറൽ വിഭാഗത്തിന് വന്ന അവസാന മാർക്കിനേക്കാൾ കട്ട് ഓഫിൽ സംഭവിച്ചിട്ടുണ്ട് ഇടുക്കിയുടെ കാര്യം തൊട്ടു മുൻപൊരു വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് എടുക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ 2 മാർക്ക് കൂടിയാണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് പക്ഷേ ജനറൽ വിഭാഗത്തിൽ വന്ന മാർക്കിനേക്കാൾ 11.67 കൂടുതൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും മെസ്സേജ് അയച്ചതുകൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ 7 മാർക്കിന്റെ കൂടുതലുണ്ട് ഇപ്പോഴത്തെ കട്ട് ഓഫിന് പക്ഷേ ഏറ്റവും കുറഞ്ഞ മാർക്കിനേക്കാൾ 2 മാർക്ക് കുറവാണ് വന്നിരിക്കുന്ന കട്ട് ഓഫ് തൃശൂർ ജില്ലയുടെ അവസ്ഥ പരിശോധിച്ചാൽ കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ 0.33 കുറവാണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് ജനറൽ വിഭാഗത്തിന് വന്ന അവസാന മാർക്കിനേക്കാൾ 2 മാർക്ക് കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കട്ട് ഓഫ് കഴിഞ്ഞ ഇവാലുവേഷന്റെ വീഡിയോയിൽ 1-2 പേര് കമന്റ് ചെയ്തിരുന്നു ജനറൽ വിഭാഗത്തിൽ വന്ന ഏറ്റവും കുറഞ്ഞ മാർക്ക് ഒരു പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ യൂട്യൂബ് ചാനലുകളിലോ കോച്ചിംഗ് സെന്ററുകളിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ കുറവുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടാവാം അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിഗർ പലരും പറയുന്നതെന്ന് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം പക്ഷെ നമുക്ക് കിട്ടിയ വിവരം വച്ച് ഏറ്റവും കുറഞ്ഞ മാർക്ക് 40 ആണ് പാലക്കാട് മലപ്പുറം ജില്ലകളുടേത് വന്നിട്ടില്ല കോഴിക്കോട് ജില്ലയുടെ കാര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ 8.67 മാർക്കിന്റെ കൂടുതലാണ് ഇപ്പോഴത്തെ കട്ട് ഓഫിൽ വന്നിട്ടുള്ളത് വളരെ വലിയൊരു വർധനവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ജനറൽ വിഭാഗത്തിന് വന്ന ഏറ്റവും കുറഞ്ഞ മാർക്കിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കട്ട് ഓഫ് രണ്ട് കാര്യങ്ങളിലും വർധനവാണ് സംഭവിച്ചിരിക്കുന്നത് നിലവിൽ വന്നതിൽ വച്ച് ഏറ്റവും ഉയർന്ന കട്ട് ഓഫും കോഴിക്കോട് ജില്ലയിലാണ് വയനാടിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കട്ട് ഓഫ് 33 ആയിരുന്നു ഇപ്പോൾ 0.6 കുറവുണ്ട് ജനറൽ വിഭാഗത്തിന് വന്ന അവസാന മാർക്കിനേക്കാൾ കൂടുതലാണ്
ഇപ്പോൾ വന്നിരിക്കുന്ന കട്ട് ഓഫ് കൂടുതലെന്ന് പറയുമ്പോൾ 4.33 കൂടുതലാണ് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ കട്ട് ഓഫ് ഇത്രയും കൂടിയതിന്റെ ഒരു കാരണം ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ 402 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാവണം മലപ്പുറം ജില്ലയിൽ 1000 പേരുടെ ലിസ്റ്റാണ് ഇടുന്നതെങ്കിൽ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ വയനാട് ജില്ലയുടേത് വളരെ കൂടുതലാണ് മലപ്പുറത്ത് 3000 പേരുടെ ഒരു ലിസ്റ്റ് ഇടുകയാണെങ്കിൽ മാത്രമേ വയനാട് 400 പേരുടെ ലിസ്റ്റ് ഇടേണ്ട കാര്യമുള്ളൂ എന്നാൽ വയനാട് പരീക്ഷ എഴുതിയ ആളുകൾക്ക് ഭാഗ്യം എന്ന് പറയാം ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടാനുള്ള സാധ്യതയില്ല എന്നൊരു വെല്ലുവിളി കൂടി അവിടെ ഉണ്ട് കണ്ണൂരും കാസർഗോഡും വന്നിട്ടില്ല ഇതിൽ തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ഈ 3 ജില്ലകൾ ഇനി വരാൻ പോകുന്ന കട്ട് ഓഫ് റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നതിന്റെ കാരണം ഈ 3 ജില്ലകൾ കട്ട് ഓഫ് കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തിരുവനന്തപുരം കഴിഞ്ഞ പ്രാവശ്യം 41.67 ആയിരുന്നു ഇപ്പോൾ ജനറൽ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കുറഞ്ഞ മാർക്ക് 45 പലരും 43, 42, 41 എന്നൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതത്ര വിശ്വാസയോഗ്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 45 മാർക്കുള്ള 10 പേരുണ്ടെന്ന് കരുതുക അത് 44 വരുമ്പോൾ ആളുകളുടെ എണ്ണം 10 എന്നുള്ളത് 15 ഉയരണം ഒരു മാർക്ക് കൂടി കുറയുമ്പോൾ ആളുടെ എണ്ണം വീണ്ടും 5-ഓ 10-ഓ കൂടണം കാരണം മാർക്ക് കുറയുന്നതിനനുസരിച്ച് ആ ഓരോ മാർക്കിലും ഉൾപ്പെടുന്ന ആളുടെ എണ്ണം 5-ഉം 10-ഉം വെച്ച് കൂടിക്കൊണ്ടിരിക്കും പക്ഷേ 1-ഓ 2-ഓ പേരാണ് തങ്ങൾക്ക് മെസ്സേജ് വന്നു എന്നും തങ്ങൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും അവകാശപ്പെടുന്നത് അതുകൊണ്ട് അതിനെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല ഷോർട്ട് ലിസ്റ്റ് വരുന്നതുവരെ കാത്തിരിക്കുകയെന്ന് വൃത്തിയുള്ളൂ പാലക്കാടിന്റെ കാര്യവും അതുതന്നെയാണ് 34 മാർക്കുള്ള ഒരാൾക്ക് ജനറൽ വിഭാഗത്തിൽ വന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ മുകളിലോട്ട് പറയുന്നത് 36 അതിനു മുകളിൽ 38 പിന്നെ 42 ഇതിനിടയിൽ ഒരാൾ പോലുമില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് അതിന്റെയും യാഥാർത്ഥ്യം എന്തെന്ന് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ മലപ്പുറത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയൊന്നും വേണ്ട 50 എന്നുള്ളത് ഒരു 48 ഭാഗ്യം കാരണം 50 ശേഷം അതിൽ കുറഞ്ഞ മാർക്കുള്ള ആളുകൾക്കാർക്കും വന്നതായിട്ട് പറയുന്നില്ല മെസ്സേജ് വരാത്തവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ധാരാളം ആളുകൾ 50 മാർക്കുള്ള ആളുകൾ പോലും മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ തന്നെ ഇപ്പോഴും ഏറ്റവും വലിയ കട്ട് ഓഫ് ഉള്ള ഒരു ജില്ല മലപ്പുറമായിരിക്കാൻ തന്നെയാണ് സാധ്യത കണ്ണൂരേക്ക് വരുമ്പോൾ കണ്ണൂര് 2-ാം ഘട്ടം മെസ്സേജ് വന്നിട്ടുണ്ട് അവിടെ 39-ൽ താഴെ മാർക്കുള്ള ആളുകൾക്കും വന്നിട്ടുണ്ട് ആദ്യഘട്ടം വന്ന മാർക്കാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് കണ്ണൂര് കുറച്ചൊരാശ്വാസം കിട്ടും കാസർഗോഡിനെ സംബന്ധിച്ച് കട്ട് ഓഫ് നന്നായിട്ട് കുറയാൻ സാധ്യതയുണ്ട് കാരണം കാസർഗോഡ് ജില്ലയിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന സംഖ്യ ശരിയാണെങ്കിൽ 600 പേര് ലിസ്റ്റിൽ ഉൾപ്പെടാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ കാസർഗോഡിന്റെ കട്ട് ഓഫ് എന്തായാലും 30-ൽ താഴെയും നിൽക്കുകയുള്ളൂ ഇതാണ് ഇനിയും ഉള്ള 5 ജില്ലകളുടെ സാധ്യത നാളെയും മറ്റന്നാളുമായിട്ട് തന്നെ മറ്റ് 5 ജില്ലകളുടേതും നമുക്ക് അറിയാൻ കഴിയും അതേ തുടർന്ന് UPയുടേതും വരികയാണ് ഇവിടെ നമ്മുടെ മുന്നിൽ ലിസ്റ്റ് വിപുലപ്പെടുത്തുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള മുറവിളി ഒരർത്ഥത്തിൽ PSC അവസാനിപ്പിക്കുകയാണ് അതിനു പിന്നിൽ PSC എന്തെല്ലാം കളികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും പലരും പറയുന്നത് ജോലി കിട്ടിയ ആളിനെ പോലും PSC ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് പലരും പറയുന്നുണ്ട് എന്തിന് PSC അങ്ങനെ ചെയ്തു എന്നത് ഇപ്പോഴും ഉത്തരവില്ലാത്തൊരു ചോദ്യമാണ് PSC അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ PSC അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വ്യക്തികൾ കള്ളം പറയുന്നതാണ് നിലവിൽ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷവും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഏതാനും ആളുകളുടെ അവസരം നഷ്ടപ്പെടുത്തിയ ഈ വ്യക്തികൾ അവർ കള്ളം പറയുകയാണ് എന്തായാലും അധികം വൈകാതെ ഈ കള്ളങ്ങളെല്ലാം പുറത്തുവരും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സാധ്യതാ പട്ടികയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രൈമറി വെരിഫിക്കേഷന് ശേഷമാണ് ഈ സാധ്യതാ പട്ടിക വന്നതെങ്കിൽ വളരെ നല്ല കാര്യം കൂടുതൽ ആളുകൾക്ക് അവിടെ അവസരം ലഭിക്കും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ആശങ്കപ്പെട്ടതുപോലെ തന്നെ അന്തിമ റാങ്ക് പട്ടിക വരുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു 10% ആളുകൾ ഒഴിവാക്കപ്പെടും അതെന്താണെന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വിവരാവകാശം കൊടുത്താൽ പോലും ഇതിനുള്ള മറുപടികളൊന്നും നമുക്ക് കൃത്യമായി കിട്ടില്ല
കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും കൊടുത്ത വിവരാവകാശത്തിന്റെ മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഒറ്റ വാക്കിൽ പിഎസ്സി അവസാനിപ്പിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലാത്തതിനാൽ ഇതിനിപ്പോൾ മറുപടി തരാൻ കഴിയില്ല. അതായിരിക്കും ഇനിയും അങ്ങോട്ട് ചോദിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ഉത്തരം. അതുകൊണ്ട് അന്തിമ റാങ്ക് പട്ടിക വരുന്നതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. എന്തായാലും തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ വളരെ ആശങ്കയോടെ, വളരെ നെഞ്ചിടിപ്പോടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അവർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.